ഞാൻ വീട് വെച്ചത് ടാങ്ക് ഓപ്പിലെ പൈസ കൊണ്ടല്ല. ഞാൻ വീട് എനിക്ക് ടാങ്ക് ഓപ്പിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പൈസ കിട്ടിയത് അത് മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്കാണ്. ആ ആൾ അതെടുത്തിട്ട് പോയി. ഓക്കെ, അപ്പൊ പിന്നെ എനിക്ക് ഈ ഫണ്ട് വെച്ചാൽ എന്റെ അമ്മന്റെ സിസ്റ്റേഴ്സ് എല്ലാവരും അവരെ ഗോൾഡ് തന്നിട്ടും, പിന്നെ എന്താ പറയാ KSFE ഇങ്ങനത്തെ കാര്യത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വീടിന്റെ കാര്യം ഇതാക്കുന്നതും. ഞാൻ പിന്നെ അതിങ്ങനെ മന്ത്ലി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഈ രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ എടുത്തതാന്ന് പറയുമ്പോൾ എനിക്ക് ഇതിന്റെ ഡോക്യുമെന്റ്സ് അങ്ങോട്ട് കാണിച്ച് വെച്ചാൽ തീരുന്ന പ്രശ്നം. എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ നോറ മുസ്കാൻ. നോറ മുസ്കാൻ, ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യത്തില്ലായിരുന്നു, പക്ഷേ മൈസ്റ്റോൺ മേക്കറിൽ ഞാനൊരു ഇന്റർവ്യൂ കണ്ടു. ഇന്റർവ്യൂ കണ്ടപ്പോൾ സ്വയമേ വന്നിരുന്നെങ്കിൽ വെളുപ്പിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം പുച്ഛിച്ചങ്ങ് തള്ളുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ തെറ്റും കൂടി ഒന്ന് ചൂണ്ടിക്കാണിച്ച് നമുക്കൊരു വീഡിയോ ചെയ്താലോ എന്ന് വെച്ച് ഞാൻ തുടങ്ങിയ പരിപാടിയായത്. അപ്പോൾ കാര്യം എന്താണെന്ന് വിശദമായിട്ട് പറയാം. നമ്മുടെ നോറ ബിഗ് ബോസിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒരു ലൈവ് സ്ട്രീം നടത്തിയിട്ടാണ് ഈ പറയുന്നത് പോലെ ഒരു വീട് സ്വന്തമായിട്ട് വെച്ചതെന്നും, ആ വീട്ടിൽ അത് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ റവന്യൂ ആയതുകൊണ്ട് വാപ്പ കയറിയിട്ടില്ലെന്നും നോറ പറയുന്നുണ്ടായിരുന്നു അല്ലേ? ആണ്. എന്നാൽ അത് ഓർമ്മയില്ലാത്തവർക്ക് ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിച്ചുതരാം. അതിനുശേഷം ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന ടാങ്കോ വഴിയൊന്നും അല്ല ഞാൻ വീട് വെച്ചത്, KSFE എന്നൊക്കെ പൈസയൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. ആ സാധനമാണ് നിങ്ങൾ ഇപ്പം ആദ്യം കേട്ടത്. അപ്പോൾ നോറ ഇനി ബിഗ് ബോസ് ഈ പറഞ്ഞ സാധനം ഒന്ന് കേൾപ്പിക്കുക. ചെയ്തിട്ടും സ്ട്രീമിംഗ് ചെയ്തിട്ടും എനിക്ക് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ, ആ പെർട്ടിക്കുലർ ടൈം തന്നെ ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു. വിലക്ക് വാങ്ങിച്ചോ? ആ, വെരി ഗുഡ്. പക്ഷേ എന്റെ ഫാദർ ഇന്ന് വരെ ആ വീട്ടിൽ കയറിയിട്ടില്ല. ഈ പറഞ്ഞല്ലേ, ഈ സാധനത്തിന് ഞാൻ അന്ന് കൈയടിച്ചായിരുന്നു. ഓ, ഇത്രയും ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടി സ്വന്തമായിട്ടൊക്കെ വീട് വെച്ചതിന് കൈയടിച്ചായിരുന്നു. ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ നിലപാടില്ല നിലപാടില്ല എന്ന് പറഞ്ഞ ഇവക്കാണ് നിലപാടില്ലാത്തത്, മനസ്സിലായ? ഈ മനുഷ്യ കള്ളം പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഉരുണ്ടും പരണ്ടൊക്കെ മാറി മാറിയൊക്കെ നിൽക്കും. അത് കള്ള കാണിക്കുന്ന എന്തിനാണെന്നാണ് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്. കാരണം ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് നീ പറയുന്നുണ്ടായിരുന്നു, ഈ പറഞ്ഞ ലൈവ് സ്ട്രീം ചെയ്തിട്ടാണ് ഞാൻ വീട് വെച്ചതെന്ന്. പുറത്ത് വന്നിട്ട് നീ ഇന്റർവ്യൂവിൽ പറയുന്നത് KSFE വഴിയാണ് ഞാൻ വീട് വെച്ചത്. എന്താ മോളെ, ടാങ്കോ ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും നിങ്ങളിപ്പം സെക്സോ അങ്ങനെ എന്തെങ്കിലും അടിച്ച് നോക്കുകയാണെങ്കിൽ മോശമായിട്ടുള്ള കാര്യം വരും. നിങ്ങൾ അതാണോ കാണല്? ഞാനോ? ആണോ? അല്ല. ഇപ്പൊ ഫിലിംസ് ആണെങ്കിൽ എ ഫിലിം ഉണ്ട്, നിങ്ങൾ എ ഫിലിം ആണോ കാണാൻ? അല്ല. നിങ്ങളെ വ്യക്തിഗത ചോയ്സസ് അല്ല പല കാര്യം. പ്ലാറ്റ്ഫോം അത് ഏതാണെങ്കിലും ഒരാൾ ആ ഒരു വ്യക്തി എന്താന്ന് വെച്ചാൽ അതാണ് കാണിച്ചോണ്ടിരിക്കുക. ഇനി ഞാൻ അങ്ങനെ മോശമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോസും വീഡിയോസ് എവിടെ? ഓക്കെ, ഇതാണ് എന്റെ കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇതാണ് എന്റെ കറക്റ്റ് ആൻസർ. ഈ ഫോട്ടോസും വീഡിയോ, ഈ ടാങ്കോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ രണ്ടു വാക്ക് പറയാം. എനിക്ക് അറിയാനുള്ള സാധനം പറയാം. അതൊരു അതിൽ നല്ലതായി യൂസ് ചെയ്യാം, മോശമായി യൂസ് ചെയ്യാം. ഇവിടെ നോറ മോശമായി യൂസ് ചെയ്തെന്നല്ല ഒരിക്കലും പറഞ്ഞു വെക്കുന്നത്. അതിൽ ഈ പറയുന്ന പോലെ പ്രൈവറ്റ് ചാറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു പേഴ്സൺ ടു ഒരു പേഴ്സൺ പബ്ലിക് ആയിട്ടുള്ള വീഡിയോ വരുന്നത് പ്രൈവറ്റ് ചാറ്റ് ആയിരിക്കും. ഈ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു നമ്മളെ ചില സാധനങ്ങൾ നമ്മൾ ഓൺ ടൈമിലൊക്കെ വാട്സപ്പിൽ അയക്കുമ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സംഭവത്തിലും പോവാം ഈ പറയുന്ന പോലെ പ്രൈവറ്റ് ചാറ്റിൽ. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും, അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന പോലെ പ്രൈവറ്റ് ചാറ്റിൽ ഇപ്പം നമ്മൾ ഹാഫ് ന്യൂട്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാലും ആരും അറിയാൻ പോണില്ല, കണ്ടുകൊണ്ടിരിക്കണവന് റെക്കോർഡ് ചെയ്യാനും പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ കടന്നു പോകുന്നത്. അപ്പോൾ നോറ ഇങ്ങനെ അവിടെ ചെയ്തെന്നല്ല, പക്ഷേ നോറ ഇവിടെ പറഞ്ഞു വെച്ചത് ആദ്യം പറഞ്ഞത് എന്താ, ഞാൻ വീട് വെച്ചത് KSFE പൈസയാണ്. ഇന്റർവ്യൂവിൽ ബിഗ് ബോസിൻ്റെ അകത്ത് പറഞ്ഞെന്താ ലൈഫ് സ്ട്രീം നടത്തിയിട്ടുണ്ട്. ഇനി നോറയുടെ ഹസ്ബൻഡ്, എക്സ് ഹസ്ബൻഡ്, ഇപ്പം ലീഗലി അങ്ങനെ തന്നെയാണ് ഹസ്ബൻഡ്, ഇങ്ങനെ ആയിട്ടില്ല പുതിയ ആള്. അപ്പൊ അങ്ങനെ പറയാം, നമുക്കൊന്ന് കേട്ട് നോക്കാം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഗേളാണ്. അപ്പോൾ അതിൽ കൂടി എന്താ പറയുക, ആൾ കുറച്ച് ഏണിങ്സ്, അതായത് ഹ്യൂജ് എമൗണ്ട് ആൾ എടുത്ത് പറയുന്നുണ്ട്, ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹ്യൂജ് എമൗണ്ട് കൊണ്ട് ആൾ എന്താ സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കി. സോ ഒരു വീടുണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം ലാക്സും കാര്യങ്ങളും വേണം, ഞാൻ ചെറിയ വീടല്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടിയിട്ട് ആൾ വീടും കാര്യങ്ങളുണ്ടാക്കി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം കൂടി ആൾ പറയുന്നുണ്ട്, ആ വീട്ടിലേക്ക് സ്വന്തം ഉപ്പ ഇതുവരെ കാല് വെച്ചിട്ടില്ല, സ്വന്തം ഉപ്പ ആ വീട്ടിലേക്ക് കയറിയില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ പാരൻസ് അങ്ങനെയാണോ? അല്ലെങ്കിൽ എൻ്റെ പാരൻസ്, എല്ലാവർക്കും പാരൻസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എണീച്ച്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ട് ഒരു എന്താ പറയുക മാസ ശമ്പളം ഒരു 10,000 രൂപ കിട്ടി, അവർക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കാറ് വാങ്ങി അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങി വീട് വെച്ച്, ഇതൊക്കെ എന്താ പറയുക നമ്മൾ പാരൻസിന് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും. എന്തുകൊണ്ട് ഈ ആളെ പാരന്റ് ആ വീട്ടിലേക്ക് കയറാത്തേ? ആൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടിയ പണം കൊണ്ടായത് കൊണ്ടാണ് എന്താ കയറാത്തത്. അതെ, നമ്മുടെ പാരൻസ് ഒക്കെ ഇതാണ് ഇങ്ങനെ പൈസ ഒക്കെ നമ്മൾ 10 പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവർ ഹാപ്പിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ വഴി ഉണ്ടാക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, അവർ ഹാപ്പിയാണ് അങ്ങനെ. പിന്നെ പക്ഷേ അതിലും റോങ് ആയ വേയിൽ കൂടിയാണെങ്കിൽ അവർ ഹാപ്പി അല്ലാതെ ആകും, മനസ്സിലായോ? സോഷ്യൽ മീഡിയയിൽ കൂടിയാലും. പിന്നെ ഈ പറയുന്ന നോറ മുസ്ലിമാണ്. അപ്പം മുസ്ലിംസിന് പ്രത്യേകിച്ച് ഈ പാരൻസിനൊക്കെ അവർക്ക് മക്കളിങ്ങനെ ഈ പറയുന്ന പോലെ ഓവറായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നൊന്നും ഇഷ്ടമല്ല പഴയ ആൾക്കാർക്ക്. ഇപ്പോഴൊക്കെ മാറി വരുന്നുണ്ട് പഴയ ആൾക്കാർക്ക്, പിന്നെ ആ ഒരു തരത്തിലും ചിന്തിക്കുക. ഓക്കെ, വാട്ട് എവർ. പക്ഷെ എൻ്റെയൊക്കെ ഇപ്പോഴും ഒരുമാതിരി ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അകത്ത് പോയ നോറ പറഞ്ഞ് ഞാൻ ലൈഫ് സ്ട്രീം ചെയ്തു, പുറത്തു വന്ന നോറ പറഞ്ഞ് ഞാൻ KSFE അമ്മ എന്തൊക്കെ ചെയ്തു തന്നു. അതല്ലേടെ ഉരുണ്ടുകളിയുടെ മെയിൻ. എന്ത് നോറയെ തള്ളുമ്പോൾ മയത്ത് തള്ളണം കേട്ടോ.
ബിഗ് ബോസ് പറഞ്ഞേക്കാം. കേറാൻ ലൈക് പപ്പക്ക് ഇഷ്ടമല്ല, ലൈക് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ പപ്പ കേറൂല പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് കുഴപ്പമില്ലെന്നല്ല, കുഴപ്പമൊക്കെ ഉണ്ട്. അപ്പൊ കേറൂലെന്ന് പറഞ്ഞ് കേറി. എന്തായാലും നോറ ടാങ്കോയിൽ ഉണ്ടായിരുന്നു, അത് നോറ എന്നെ പറയുന്നുണ്ട്. പിന്നെ നോറയുടെ ഈ പറയുന്ന പോലെ ടാങ്കോ പ്രൊഫൈല് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് നോക്കിയിരിക്കും. ജസ്റ്റ് ഇങ്ങനെ ഇപ്പോഴെനിക്കറിയില്ല, നേരത്തെ ടാങ്കോ പ്രൊഫൈലായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ടാങ്കോ വഴി തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ ഒരു ആപ്ലിക്കേഷൻ വഴിയിട്ട് ഇതുപോലെ ഒരു ഹ്യൂജ് എമൗണ്ട്, വീട് വാങ്ങാൻ പറ്റിയ എമൗണ്ട് നോറയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം യൂട്യൂബിൽ അമ്മാതിരി റീച്ച് ഒന്നുമില്ല. ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും കാര്യമില്ല, വ്യൂസ് ഉണ്ടെങ്കിലേ പൈസ കിട്ടത്തുള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ വലിയ റീൽസിനൊന്നും റീച്ച് കേസുകളൊന്നുമില്ല. പിന്നെ അല്ലറ ചില്ലറ പ്രൊമോഷൻ ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു വീട് വെക്കാനുള്ള സെറ്റപ്പൊക്കെ ആവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതുപോലെ ചിലപ്പോൾ ലൈവ് സ്ട്രീമൊക്കെ ചെയ്ത് ഒരുപാട് പേര് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എന്റെ ഇന്നലത്തെ ഒരു വീഡിയോ ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു വേറെ അവിടെ ദുബായിലവിടെ ഇരുന്ന് ചെയ്യുന്ന ഒരു മലയാളി. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ലൈവ് സ്ട്രീം ചെയ്തും പൈസ ഉണ്ടാക്കാം. അതുകൊണ്ട് ആ വഴി തന്നെയാണ്, ടാങ്കോ വഴി തന്നെ ആയിരിക്കണം ഈ പറയുന്ന പോലെ ഒരു ഹ്യൂജ് എമൗണ്ട് ഈ ലൈവ് സ്ട്രീം ചെയ്തിട്ട് നോട ഉണ്ടാക്കിയത്. നോക്കാം ബാക്കി ഇന്റർവ്യൂവിന്റെ ബാക്കിയൊക്കെ. ഒരാണ് വന്നിട്ട് ഒരു പെണ്ണിനെ പിടിപ്പിച്ച് എല്ലാ ആണുങ്ങളും അങ്ങനെയാണോ? ഒരു പെണ്ണ് ഇപ്പം പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ എല്ലാ പെണ്ണും പ്രോസ്റ്റിറ്റ്യൂട്ട് ആണോ? അല്ല, എല്ലാം ഇൻഡിവിജ്വലി ഒരു വ്യക്തിക്കുള്ള കാര്യമാണ്. അപ്പം ഏതെങ്കിലും ഒരു ആൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഡസൻ മീൻസ് ഞാൻ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ ഒരു സംഭവത്തിനൊക്കെ മുമ്പ് തന്നെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അമലുലുവിന്റെ ഒരു ഫിലിം ഞാൻ റിജക്ട് ചെയ്തത്. അപ്പൊ ഇങ്ങനെ വീഡിയോ ബ്ലോക്ക് ചെയ്യാൻ എനിക്ക്, ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന എനിക്ക് ലിപ് ബ്ലോക്ക് ഒന്ന് ചെയ്തിട്ട് അങ്ങനെ പ്രശസ്തി നേടിയ ആക്ട്രസ് ആയിട്ട് അതിൽ കയറിയ പോരായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒമർ ലുലുവിന്റെ ഫിലിം റിജക്ട് ചെയ്ത കേസ് എനിക്കറിയാം. ആ ഇന്റർവ്യൂ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം അതിൽ ലിപ് ലോക്ക് സീന് ഉള്ളതുകൊണ്ടാണ് നോറ റിജക്ട് ചെയ്തത്. പിന്നെ ഒരു ലിപ് ലോക്ക് സീന് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പം വീട്ടിലും അറിയും, നാട്ടിലും മൊത്തം നാട്ടുകാരും എല്ലാവരും അറിയും. അങ്ങനെ വരുന്ന ഒരു സീന് ചിലപ്പോൾ റിജക്ട് ചെയ്ത്, അങ്ങനത്തെ ഒരു സിനിമ റിജക്ട് ചെയ്തതിൽ അങ്ങനത്തെ ഒരു നമ്മുടെ എന്താ പറയാ, നമ്മളെ നാട്ടുകാരും അറിയും, അയ്യോ ഞാൻ ലിപ് ലോക്ക് സീൻ ചെയ്ത് എന്ന് പറഞ്ഞ നാട്ടിലൊക്കെ പാട്ടാവും, വീട്ടുകാർക്ക് നാണക്കേടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് അത് റിജക്ട് ചെയ്തായിരുന്നു. പക്ഷെ ഒരു ടാങ്കോല് ആ ആപ്ലിക്കേഷനിൽ പോയിട്ട് ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരൊന്നും കാണില്ലേ, എവിടെ ഉള്ള വല്ല വേട്ടവളയന്മാരൊക്കെ ആയിരിക്കും, വല്ല ബംഗാളിയ ഉറപ്പിന് മറ്റേ വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ളവന്മാരൊക്കെ ആയിരിക്കും. ഈ നമ്മുടെ ചുറ്റുപാടിലുള്ള ആൾക്കാരൊന്നും കാണാൻ പോകുന്നില്ല. പിന്നെ പ്രൈവറ്റ് ചാറ്റിൽ ആണെങ്കിൽ അങ്ങനെയും കാണാൻ പറ്റത്തില്ല. പിന്നെ നോറ പ്രൈവറ്റ് ചാറ്റ് ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന രീതിയുടെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതിൽ നല്ലതായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, നോറ ചിലപ്പോൾ നല്ലതായിട്ടായിരിക്കും യൂസ് ചെയ്ത, ഒരു വീട് വയ്ക്കാനുള്ള പൈസ ചിലപ്പം കിട്ടിക്കാണ്, അറിയില്ല. ഈ ടാങ്കോ ആപ്പ് യൂസ് ചെയ്യുന്നവരെല്ലാം അങ്ങനെയല്ല എന്നാണോ? ടാങ്കോ ആപ്പ് എന്നല്ല, സോഷ്യൽ മീഡിയയിലുള്ള ആപ്ലിക്കേഷൻസ് ഏതായിക്കോട്ടെ. ടാങ്കോ ആപ്പ് ലൈവ് സ്ട്രീമിംഗ് ആപ്പാണ്, പക്ഷേ ലൈവ് സ്ട്രീമിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ടാങ്കോലല്ല, ഗാന ആപ്ലിക്കേഷൻ. അപ്പം ടാങ്കോലല്ല ഗാന, അത് പുതിയൊരു അറിവാണ്. ഗാന എവിടെ എനിക്കറിഞ്ഞൂടെ ഗാനം ഗീനയെന്ന്. ആ എന്തായാലും ഗാനയിൽ തുടങ്ങി ടാങ്കോയിൽ നിന്ന് എന്തായാലും വീട് വയ്ക്കാനുള്ള പൈസ ഗാനയിൽ ടാങ്കോലും കൂടിയൊക്കെ നോറ ഒപ്പിച്ചെന്നാണ് നോറ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല കാര്യം. പക്ഷേ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നപ്പോൾ നോറ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ ലൈഫ് സ്ട്രീം ഒന്നുമല്ല, KSFE-യും ഈ പറയുന്ന പോലെ ഉമ്മ എന്തൊക്കെ പൈസ എന്നൊക്കെ ആയിരുന്നു. എന്തായാലും ഹസ്ബൻഡ് പറയുന്നതായിട്ട് നോക്കാം. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം ഞാൻ ഡയറക്റ്റ് എന്താ ചെയ്തത്, ഞാൻ പള്ളി കമ്മിറ്റി അറിയിച്ചു, പിന്നെ അവിടെ ഒരു ഇഷ്യൂ ആയി കാര്യങ്ങളൊക്കെ. ആൾക്കെന്താ അറിയാം, ഇത് ഒഴിവാക്കിയിട്ട് എൻ്റെ കൂടെ വരണമെന്ന് താല്പര്യമില്ല. ആൾക്കെന്താ അറിയാം, ആളെ റവന്യൂ കാര്യങ്ങൾ ഇതിൽ നിന്ന് എന്താ പറയുക റവന്യൂ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക ഉയർച്ചയിലേക്ക് പോവുക. ഓക്കെ, ആളെ ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ ആളങ്ങനെ പോട്ടെ, ഞാൻ അവിടെ ഡിസൈഡ് ചെയ്ത് എൻ്റെ കൂടെ വരണമെങ്കിൽ ഈ ആപ്പ് ടോട്ടലി എടുത്ത് എറിയണം, എന്നാലും എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റും. ഞാൻ ആ കണ്ടീഷൻ വെച്ച് അവിടെയാണ് എന്താ പറയുക ഞങ്ങൾ ഡിവോഴ്സിലേക്കുള്ള. അപ്പോൾ ഹസ്ബൻഡ് ഈ ടാങ്കോ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു, അതിനുശേഷം ഈ പറഞ്ഞ പോലെ നോറയ്ക്ക് അത് പറ്റത്തില്ല, ലൈഫ് സ്ട്രീം ചെയ്യണം, വീണ്ടും അതിൽ നിന്ന് പൈസ ഏണിങ്സ് ഉണ്ടാക്കണം എന്നൊക്കെ ആയി. ഭർത്താവിന് ചിലപ്പം ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാവോ, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് ഏതൊക്കെയാണെന്ന്, അതിലൊരു ഭാഗം മാത്രമായിരിക്കും ഹസ്ബൻഡ് ഇതിൽ പറഞ്ഞു പോകുന്നത്. എന്തായാലും കൊള്ളാം, ഹസ്ബൻഡിന് അത് താല്പര്യമില്ലാതായപ്പോൾ അത് ഉപേക്ഷിക്കാൻ മടിച്ച നോറ, അതിനുശേഷമാണ് അവർ ഡിവോഴ്സും കാര്യങ്ങളിലോട്ടൊക്കെ നീങ്ങിയത്. എന്തായാലും വാട്ട് എവർ, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചതിന് കാരണം മൈൽ സ്റ്റോണിലെ ആ ഇന്റർവ്യൂ ആണ്, അതിന്റെ പാർട്ട് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. പല കാര്യങ്ങളും ഈവൻ ഇൻക്ലൂഡിംഗ് പിആർ വർക്ക് പോലും ചെയ്തിട്ട് പോവാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. ഇല്ല, എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ ചെയ്തിട്ട് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി എനിക്ക് അവിടെ പിആർ ചെയ്യാൻ മീൻസ് പ്രൊമോഷൻസ് ചെയ്യാം. പ്രൊമോഷൻസ് ചെയ്യുന്നത് ഏതൊരു രീതിയിലാണെങ്കിലും അത് നല്ലതാണല്ലോ, നല്ലതാണ് ഏത് രീതിയിലാണെങ്കിലും. സോ അത്തരത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യാതെ പോയാലോറ എങ്കിൽ പോലും ഒരു 90 days അല്ലെ പ്ലസ് നിൽക്കാൻ പറ്റിയിട്ടുള്ളത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ചേട്ടൻ തന്നെ, ജിൻഡോ ചേട്ടൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചേട്ടൻ തമാശക്ക് പറഞ്ഞതാണോ സീരിയസ് ആയി പറഞ്ഞതാണോ എനിക്ക് അറിയില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പിആർ വർക്ക് ചെയ്തിട്ടുണ്ട് ചേട്ടനും പറഞ്ഞു. അപ്പൊ റിസൾട്ട് നോക്കുന്ന സമയത്തും അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ ക്ലാരിറ്റി എന്താണെന്നുള്ളത് ഞാനല്ല, ജിൻഡോ ചേട്ടൻ. ഓക്കെ ഓക്കെ, അപ്പോ നോറയുടെ പറഞ്ഞിരിക്കുന്ന നോറയ്ക്ക് പിആർ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ജിൻഡോയ്ക്കാണ് പിആർ വർക്കും കാര്യങ്ങളും ഉള്ളത്. പിന്നെ അതുകൊണ്ടാണ് ജിൻഡോ കപ്പടിച്ചതെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് പുറത്ത് വന്ന സമയത്തും നോറ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നോറയ്ക്ക് പിആർ ഒന്നും ഇല്ലായിരുന്നു,
ഈ പറയുന്ന പോലെ നോറയുടെ ഇൻസ്റ്റാഗ്രാമിൽ നോറ പോയതിനു ശേഷം ഒരു പോസ്റ്റ് പോലും അപ്ലോഡ് ആയിട്ടില്ല, ഒരു സ്റ്റോറി പോലും വന്നിട്ടില്ല നോറ ബിഗ് ബോസിലായിരുന്ന സമയത്ത്. എന്നാണ് നോറ അതാണല്ലോ പി ആർ വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിലെല്ലാം സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അങ്ങനെയാണല്ലോ ഇരുപോശം. പക്ഷെ നോറ പറയുന്നത് ഞാൻ ഒന്നിലും ഏൽപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷേ നോറ പോയ അന്ന് മുതലേ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഉണ്ടായിരുന്നു, തിരിച്ചു വരുന്നവരെയും സ്റ്റോറി ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നതിന് ശേഷം സ്റ്റോറി ഉണ്ട്, ഞാൻ കണ്ടതാണ്, ഞാൻ പോസ്റ്റൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ കണ്ടതുമാണ്. അതുകൊണ്ട് തള്ളുമ്പോൾ മയത്തിൽ തള്ളണം, അല്ലെങ്കിൽ തള്ളല്ലെങ്കിൽ ഓവറായിപ്പോവും. അതുകൊണ്ട് നോറ ഈ വന്നിരുന്ന് തള്ളി ജിൻഡോ കപ്പടിച്ചത് ഈ പറയുന്നത് പോലെ പി ആർ വഴിയാണെന്ന് പറയുമ്പോൾ നീ തള്ളി തള്ളും എനിക്കൊന്ന് എക്സ്പോസ് ചെയ്യണമെന്ന് തോന്നി. കാരണം ബിഗ് ബോസിൻ്റെ അകത്ത് പറഞ്ഞ് ലൈവ് സ്ട്രീമിലാണെന്ന്, പുറത്ത് വന്നിട്ട് നീ പറയണ കെ എസ് എഫ് ആണെന്ന്. അതുകൊണ്ട് എനിക്ക് ആ തള്ളൊന്ന് പൊളിച്ചെടുക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും മയത്തിൽ തള്ളണം കേട്ടാ. ഈ നീ ഇപ്പം നിന്നെ വേണോ പുകഴ്ത്തിക്കോ, ഞാനതിലൊന്നും തെറ്റു പറയത്തില്ല, സ്വയം ഏത് പുകഴ്ത്തിക്കോ. പക്ഷേ മറ്റൊരാളെ താഴ്ത്തി കെട്ടിക്കൊണ്ട് തരം താഴ്ത്തിക്കൊണ്ടും സ്വയമേ പുകഴ്ത്തി പൊങ്ങി പോകുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ജിൻഡോ കപ്പടിച്ച് യോഗ്യതയില്ലാത്ത എന്നുള്ള രീതിയിൽ പി ആർ വെച്ചിട്ടാണെന്നുള്ള രീതിയിൽ നീ തള്ളുമ്പം നിന്റെ മറ്റൊരു തള്ളും കൂടി ഞാൻ കുത്തിപ്പൊക്കണമെന്ന് എനിക്ക് തോന്നി, മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, ജനങ്ങളായ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം.